ഹലോ ഡിയേഴ്സ്, ഇനി നമുക്കറിയാം ആർത്തവം എന്നത് വളരെ ഹെൽത്തി ആയ നോർമൽ ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന്, അല്ലേ? പല അന്ധവിശ്വാസങ്ങൾ കൊണ്ടും അധപതന ചിന്താഗതി കൊണ്ടും പാവം ഈ ആർത്തവത്തെ പലരും കുറ്റപ്പെടുത്തുകയും മോശം പ്രോസസ്സായിട്ടൊക്കെ ചിത്രീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങനെ ആർത്തവത്തെ മോശമായിട്ട് കണ്ടിട്ടുള്ള എല്ലാവരും ഈ ആർത്തവരത്തത്തെ പൊതിഞ്ഞ് കുളിച്ച് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളവരാണെന്നുള്ളതാണ് സത്യം. എന്താണ് യഥാർത്ഥ ആർത്തവം എന്ന് വളരെ സയന്റിഫിക്കലായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്ക്, ആ പ്രോസസ്സ് എന്താന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് അത് വളരെ നോർമലായിട്ടുള്ള, വളരെ പീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇന്നത്തെ വീഡിയോ ആർത്തവ സമയത്ത് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ സമയത്ത് എങ്ങനെ ബന്ധപ്പെടണമെന്നും ആ സമയത്ത് ബന്ധപ്പെട്ടിട്ടുള്ളെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലുള്ള. ഈ ആർത്തവത്തെ പറ്റി യഥാർത്ഥമായിട്ടുള്ള അറിവൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ കറിവേപ്പില പറിക്കാൻ പോരുത്, തുളസി തുടരുത്, അതെല്ലാം കരിഞ്ഞു പോകുന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞവരെല്ലാം അമ്മ മെൻസസ് ആയിരുന്നപ്പോഴും അവരുടെ മുലപ്പാല് വലിച്ചു കുടിച്ചവർ തന്നെയല്ലേ, അല്ലേ? നമ്മുടെ ഫാമിലിയിലുള്ളവരെങ്കിലും എന്താണ് മെൻസസ് എന്നും വളരെ കറക്റ്റായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം നന്നായിട്ട് വിവരിക്കുന്ന ഒരു ബുക്കുണ്ട് കുക്കു ഫാമിൽ, നിങ്ങൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും ഇത് എന്താണ് സംഭവം എന്നും, ഇത് നമ്മൾ മോശമായിട്ട് കാണപ്പെടേണ്ട സാധനമാണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹൗ ടു ഫൈറ്റ് പി സി ഒ ഡി എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ഈ ബുക്കിനത് വളരെ നന്നായിട്ട് ശാസ്ത്രീയപരമായിട്ട് സ്ത്രീയുടെ ശരീരത്തിൽ നടക്കുന്ന പ്രോസസ്സിനെ പറ്റിയിട്ടും ഈ ആർത്തവത്തെ പറ്റിയൊക്കെ വളരെ നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളുടെ കുറേ തെറ്റിദ്ധാരണയൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. കുക്ക് ഓഫും ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്തേക്കാം. 50% ഓഫർ വേണമെങ്കിൽ ശിശിര 200 എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കുക്ക് ഓഫമ്മിനോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വേറൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിലൂടെ കയറിയിട്ട് നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ. രണ്ട് പാർട്ട്നേഴ്സിനും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഈ സമയത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക അതിനെപ്പറ്റി സംസാരിക്കും. ഈ സമയത്ത് സ്ത്രീകൾക്കറിയാം ഭയങ്കര മെൻസസ് ക്രാമ്പ്, ബാക്ക് പെയിനോ വയർവേന ഭയങ്കരമായിട്ട് പെയിനൊക്കെ ഉള്ള സമയമായിരിക്കും അല്ലേ. അപ്പോൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ രീതി മൂർച്ചയിൽ എത്തുമ്പോൾ എന്താക്കും, മസിൽസ് ഒക്കെ നന്നായിട്ട് റിലാക്സ് ചെയ്യണം, ഇങ്ങനെയുള്ള ക്രാംസ് ഒക്കെ ഇല്ലാതാക്കണം, പെയിനൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കെമിക്കലുണ്ട് എൻഡോർഫിൻ, ഇത് നിങ്ങൾക്കൊരു ഗുഡ് ഫീല് നൽകും. അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഒരു കുട്ടിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ബെഡ്, അപ്പോൾ കുട്ടി ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ ശരീരം പുറന്തള്ളുന്നതിന് പ്രോസസ്സാണ്. അപ്പോൾ അത് ബ്ലഡൊക്കെ പോയി തീരുന്നവരെ ഇങ്ങനെ ഉണ്ടാവും, എത്ര ദിവസമാണോ അത്ര ദിവസം ഉണ്ടാകും. എന്നാൽ നിങ്ങൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ യൂട്രസിനുണ്ടാകുന്ന കൺട്രാക്ഷൻ മൂലം വളരെ വേഗം തന്നെ അത് ക്ലീനപ്പായിട്ട് പോകാനും മുന്നത്തേക്കാൾ കൂടുതൽ വേഗം നിങ്ങളുടെ ബ്ലീഡിംഗ് ഒക്കെ നിൽക്കാനും സഹായിക്കും. മിക്ക സ്ത്രീകൾക്കും ഓവുലേഷൻ ടൈമിൽ വളരെയധികം ലൈംഗികതയോട് താല്പര്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് അതൊരു പ്രകൃതിൻ്റെ ട്രിക്കും കൂടിയാണ് കേട്ടോ, പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലൂബ്രിക്കേഷനും ഈ ബ്ലഡിന് പറയാറുണ്ട്. അപ്പോൾ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന ബ്ലഡ് നല്ലൊരു ലൂബ്രിക്കേഷനായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് മൈഗ്രെയിനും, ഭയങ്കര പെയിൻ ഉണ്ടാകും തലയിൽ. അപ്പോൾ ഇത് നന്നായിട്ട് മസിൽസ് ഒക്കെ റിലാക്സ് ആകും, ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുന്നതുകൊണ്ട് തന്നെ മൈഗ്രെയിനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഇതിലുണ്ടാകുന്ന കുറച്ച് സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ ഫ്ലോ ആയിട്ട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകും, അതൊരു ഡിസ്കംഫർട്ടായിട്ടൊക്കെ ഫീൽ ചെയ്യില്ലേ, ഒരു ഹൈജീൻ അല്ലാത്ത പോലെയൊക്കെ ചിലർക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈംഗിക രോഗങ്ങളുള്ളവരുമായിട്ട് ഈ സമയത്ത് ബന്ധപ്പെടരുത്, ബ്ലഡിലൂടെ വളരെ വേഗം തന്നെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും പടരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ സമയത്ത് അങ്ങനെയുള്ളവരുമായിട്ടുള്ള ലൈംഗിക ബന്ധം ഒഴിവാക്കുക. പലരുടെയും വിചാരം ഈ സമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗർഭിണിയാവില്ല എന്നാണ്, എന്നാൽ ഗർഭിണിയാകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല ബീജങ്ങൾ ഒരു 5 ദിവസത്തോളം സ്ത്രീയുടെ ശരീരത്ത് ജീവനോടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. എപ്പോൾ വേണമെങ്കിലും അവിടെ പ്രഗ്നൻസിക്കുള്ള ചാൻസ് ഉണ്ട് എന്നും മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ നെക്സ്റ്റ് ടൈം വിത്ത് എ ഡിഫറൻറ് ടോപ്പിക്. ബൈ ബൈ.